അങ്ങനെ പറയല്ലമ്മേ. കഞ്ഞി വേണ്ടെങ്കി വേണ്ട, ഈ കഞ്ഞിയുള്ളെങ്കിലും കുടിക്ക്. എനിക്ക് വേണ്ട. ആ ക്ഷീണം ഒന്ന് മാറട്ടെ. കാലിക പ്രസക്തിയുള്ള സന്ദേശം പങ്കുവെക്കപ്പെടുകയാണ്. എനിക്ക് തേൻ വരിക്ക വേണം. തേൻ വരിക്കയോ? അമ്മ ഇതെന്തൊക്കെയാ പറയുന്നേ? എനിക്ക് മരിക്കുന്നതിന് മുൻപ് തേൻ വരിക്കയുടെ ഒരു ചുളയെങ്കിലും കഴിക്കണം. അതാണ് എന്റെ അവസാനത്തെ ആഗ്രഹം. അമ്മ വേണേ കഞ്ഞുകുടി, അല്ലെങ്കിൽ ആശുപത്രി പോവാം. ഇത് വെറുതെ കുഞ്ഞു പിള്ളേരെ പോലെ വാശിയും പിടിച്ചു വരും. ഒരു ചക്ക കൊണ്ട് ഒരു വീട്ടിലെ എല്ലാവരും വിശപ്പടക്കിയ ഒരു കാലമുണ്ടായിരുന്നു മലയാളിക്ക്. എന്നാൽ അതിന്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കാതെ അന്യനാട്ടിലേക്ക് കയറ്റി അയക്കുന്ന ഒരു തലമുറയാണ് ഇന്നുള്ളത്. ഈ സാഹചര്യത്തിലാണ് ചക്കയെ കേന്ദ്രീകരിച്ചിറക്കിയ ഈ ഹ്രസ്വ ചിത്രത്തിന് പ്രസക്തിയേറുന്നത്. ഒരു തേൻവരിക്ക കഴിക്കാൻ ആഗ്രഹിക്കുന്ന മുത്തശ്ശിയും അതിനുവേണ്ടി നാട് മുഴുവൻ തേടി അലയുന്ന കൊച്ചുമകനും രണ്ട് തലമുറ തമ്മിലുള്ള അന്തരം വെളിപ്പെടുത്തുന്നു. ഒപ്പം സുലഭമായി വീടിന്റെ തൊടിയിൽ ലഭ്യമായിരുന്ന ചക്കപ്പഴം ഇന്ന് ലഭിക്കാനില്ല എന്ന വസ്തുതയും. എന്താ ഒരു രുചിയുമാണോ? എവിടെ കിട്ടാൻ? ചക്ക പോലും ആർക്കും വേണ്ട അപ്പഴാ. പിന്നെ ലാസർ മുതലാളിയുടെ വീട്ടിലെ പറമ്പിലുണ്ടെന്ന് കുമാരി എപ്പോഴോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിത്രത്തിനൊടുവിൽ തേൻവരിക്കയുമായി കൊച്ചുമകൻ മുത്തശ്ശിക്കരികിൽ എത്തുന്നുണ്ടെങ്കിലും ആഗ്രഹം സഫലമാക്കാനാകാതെ മുത്തശ്ശി യാത്രയാകുന്നു. എന്തൊക്കെയായിരുന്നു മലയാളി? ഒരു പിടി ഓർമ്മപ്പെടുത്തലുമായി ചിത്രം അവസാനിക്കുമ്പോൾ തേൻവരിക്കയുടെ മധുരത്തിനു പകരം നാവിൽ ഒരു കയ്പ് ബാക്കിയാവുന്നു. ആശിഷ് ചിന്നപ്പ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ഹ്രസ്വ ചിത്രത്തിന് അരുൺരാജ് ക്യാമറയും ശ്യാം ശശിധരൻ എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. മാതൃഭൂമി ന്യൂസ്.